Hello friends, welcome back to Forest Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ക്ലീനിങ് ടിപ്പും ആയിട്ടാണ്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി സ്റ്റെയിൻ ഉള്ള ഇങ്ങനെ സോഫയോ അല്ലെങ്കിൽ ചെയർസോ ഏത് വേണമെങ്കിലും കാണാവുന്നതാണ്. അപ്പോൾ അത് ഇതുപോലെ എങ്ങനെ നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് സോഫയൊക്കെ ഒത്തിരി അഴുക്കായ നമ്മൾ കളയും, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് മാക്സിമം ക്ലീൻ ആക്കാൻ പറ്റുന്നത് ക്ലീൻ ആക്കി എടുക്കാം നമുക്ക്. കണ്ടോ, ഇതുപോലെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇത് അവർ കൈ പിടിച്ചോ ഒക്കെ നമ്മുടെ കയ്യിലുള്ള സ്റ്റെയിനൊക്കെ ഇഷ്ടംമാതിരി കാണും. അത് ഇതുപോലെ എങ്ങനെ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാം എന്ന് നോക്കാം. ഇതിന് മുമ്പ് ഈ പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ബെല്ലൈക്കണ്ടേ ഓളെന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കാണിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൻ്റെ ചെയറാണ് എടുത്തേക്കുന്നത്. കണ്ടോ, ഇതിനകത്തും ഒത്തിരി ചെയർ, നമ്മൾ കൈ പിടിക്കുന്ന ഏരിയയിലാണെങ്കിലും ഇരിക്കുന്ന ഏരിയയിലൊക്കെ ആണെങ്കിൽ തന്നെ ഒത്തിരി നന്നായിട്ട് സ്റ്റെയിൻ വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമ്മൾ കൈ പിടിച്ചിട്ടുള്ള സ്റ്റെയിനുകളൊക്കെയാണിത്. പിന്നെ എനിക്കൊരു കുഞ്ഞു മോളുണ്ട്, 1.5 വയസ്സുള്ള മോളുണ്ട്. അപ്പോൾ അത് പിടിച്ചിട്ടും ഒക്കെ ഉള്ള സ്റ്റെയിനൊക്കെ ഉണ്ട്. ഇതെങ്ങനെ നമുക്കിത് മാറ്റിയെടുക്കാം എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ ഗ്ലാസ്സൊക്കെ തുടയ്ക്കുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ ഗ്ലാസ് ക്ലീനർ എടുത്തിട്ടുണ്ട്. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ക്ലിയർ വേണമെങ്കിൽ ക്ലിയർ യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ആ ബ്ലൂ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് ഞാനത് എടുത്തു. ഇതുപോലത്തെ ഒരു ബ്രഷോ അല്ലെങ്കിൽ ഏത് ടൈപ്പിലുള്ള ഒരു ബ്രഷോ എടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് സ്റ്റെയിൻ വരുന്ന സ്ഥലത്തേക്ക് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ കട്ടിയായിട്ട് കുറച്ച് ഭാഗത്ത് നല്ലതായിട്ട് സ്റ്റെയിൻ ഉണ്ടെങ്കിൽ അത് അവിടെ ഇച്ചിരി അധികം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഏത് തരത്തിലുള്ള ബ്രഷ് വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലത്തെ ഇച്ചിരി റൗണ്ടായിട്ടുള്ള ബ്രഷ് എടുത്തു എന്നേ ഉള്ളൂ. നന്നായിട്ട് ഉരച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ ഓർക്ക് ഈ തുണി പോകുമെന്ന്, പക്ഷേ ഇവിടുത്തെ ടൈപ്പിൽ ഉള്ള തുണികളൊന്നും അങ്ങനെയൊന്നും പോകത്തില്ല. സ്റ്റെയിൻ ഉള്ള സ്ഥലത്ത് നന്നായിട്ട് ഉരച്ച് അത് മാക്സിമം കളയാവുന്ന രീതിയിൽ ഉരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കൂടുതൽ സ്റ്റെയിൻ ഉള്ളിടത്ത് ഇച്ചിരി അധികം കൂടുതൽ ഈ സൊല്യൂഷൻ ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരച്ചു കൊടുക്കുക. ഇതുപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒഴിച്ച് ഉരച്ചു കൊടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഒത്തിരി വെള്ളം ഒഴിച്ചാൽ ഇതിന് സ്മെല്ല് വരുമോന്നോ അല്ലെങ്കിൽ എന്താ ഇത് ഉണങ്ങുമോ ഇല്ലയോ എന്നൊക്കെ വിചാരിക്കും. ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോളും, അല്ലെങ്കിൽ ഒരു ഫാൻ വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്താലും മതി കേട്ടോ. ഇതിന് സ്മെല്ലൊന്നും വരത്തില്ല. ഞാനിത് ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് വന്നതുകൊണ്ടാണ് ഞാൻ എടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. വന്നിട്ട് ഞാനിത് ഓവർ നൈറ്റ് വെച്ച് ഉണക്കിയെടുത്തതാണിത്. കണ്ടോ, ഇത് നെക്സ്റ്റ് ഡേ ആണ് ക്ലീൻ ചെയ്ത ചെയറാണ്. കണ്ടോ, ഓൾമോസ്റ്റ് എല്ലാ സ്റ്റെയിനും പോയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു ഗ്ലാസ് ക്ലീനറും ബ്രഷും വെച്ച് മാത്രം ക്ലീൻ ചെയ്തെടുത്തതാണിത്. അപ്പോൾ ഈ സോഫയും റോക്കിംഗ് ചെയറും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ്. പക്ഷേ ഡൈനിങ് ടേബിളിലെ ചെയർ ഒത്തിരി ഹാർഡായിട്ടുള്ള ക്ലോത്തുമാണ് കേട്ടോ. പക്ഷേ ഏത് ക്ലോത്ത് ആയിക്കോട്ടെ, ഈ സെയിം ഗ്ലാസ് ക്ലീനറും ബ്രഷും മാത്രം വെച്ച് യൂസ് ചെയ്തെടുത്ത് ക്ലീൻ ചെയ്തെടുത്താണ് കേട്ടോ. ഇത് ഒരു കുഴപ്പവുമില്ല, ഇതൊന്നും കീറിപ്പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈസി അല്ലേ ഇത് ക്ലീൻ ആക്കാനൊക്കെ. അപ്പോൾ സ്റ്റെയിനൊക്കെ ഉള്ളവർ പെട്ടെന്ന് എടുത്ത് അതൊന്ന് ക്ലീൻ ആക്കി വെച്ച് നോക്കുക, അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. താങ്ക് യു ഫോർ വാച്ചിങ്.